പാലാ പൊൻകുന്നം റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 117 അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായത്. ദേശീയ നിലവാരത്തിൽ പാലാ പൊൻകുന്നം റോഡ് പുതുക്കിപ്പണിതിനു ശേഷമാണ് അപകടങ്ങൾ പതിവായത്. അപകടം തടയാൻ സ്ഥാപിച്ച സ്പീഡ് ബ്രേക്കർ ബാരിക്കേഡാണ് കഴിഞ്ഞ ദിവസം 3 പേരുടെ ജീവനെടുത്തത്. മിഥിലാപുരിയിലെ സ്പീഡ് ബ്രേക്കർ ബാരിക്കേഡിനിടയിൽ നേർക്കുനേർ വന്ന സ്വകാര്യ ബസും കാറും കൂട്ടിയിടിക്കുകയായിരുന്നു. എതിർദിശയിൽ വന്ന വാഹനങ്ങൾ ഈ ബാരിക്കേഡിനിടയിൽ ഒരേ സമയം കടന്നുപോകാൻ ശ്രമിക്കുമ്പോഴാണ് അപകടം. ബൈക്കും മിനി ബസും കൂട്ടിയിടിച്ച് ഒരു ചെറുപ്പക്കാരൻ മരിച്ചതാണ് ഒടുവിലത്തെ അപകടം. ഈ ദിവസം തന്നെ ഒരു ടെമ്പോ ട്രാവലർ നിയന്ത്രണം വിട്ട് വീടിന്റെ മതിലിടിച്ച് തകർത്തു. 2 വർഷത്തിനിടെ ഉണ്ടായ അപകടങ്ങളിൽ 46 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. ഇവിടെ ഇപ്പോൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് പേരൊന്നും എടുത്ത് പറയേണ്ട കാര്യമില്ല. പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ്, രാഷ്ട്രീയമായിട്ടുള്ള ഇൻഫ്ലുവൻസ്, മറ്റ് പല വിഷയങ്ങളൊക്കെ ഉള്ളതിന് പേരിൽ വളരെ തികച്ചും അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണ് ഉണ്ടായിട്ടുള്ളത്. അപകടങ്ങളേറിയതോടെ നാറ്റ്പാക്ക് ചില പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു. ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ റോഡ് സേഫ്റ്റി അതോറിറ്റി നടപ്പിലാക്കിയിട്ടില്ല എന്ന ആക്ഷേപമുണ്ട്. 3 സ്ഥലങ്ങളിൽ സ്പീഡ് ബ്രേക്കർ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് വേഗം നിയന്ത്രിക്കാനാണ് പോലീസ് ശ്രമം. പക്ഷേ ഇവിടെയും അമിത വേഗതയിലാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.